നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കണ്ടംപററി ആർട്ട് ഇൻ പബ്ലിക് സ്പേസ്, സമകാലിക കല പൊതു ഇടങ്ങളിൽ. പക്ഷെ ഇതിനെ ഈ ഈ സബ്ജക്റ്റ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിനൊന്ന് തിരിച്ചിട്ട് നോക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സംതിങ് ലൈക്ക് പബ്ലിക് ആർട്ട് ഇൻ കണ്ടംപററി സ്പേസ്, പൊതു കല, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലുള്ള കല പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ സമകാലിക ഇടങ്ങളിൽ എന്ന് പറയാവുന്ന ഒരവസ്ഥ. നിങ്ങളൊന്ന് പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ചലനങ്ങളെ നോക്കി സംസാരിക്കേണ്ടി വരും. പബ്ലിക് ആർട്ട് പെർഫോമൻസ് ആർട്ടായി മാറും. സോ ഓൾ സെറ്റിൽഡ്, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കേ. അപ്പോ ഈ കല എന്ന് പറയുന്ന കാര്യം, വിഷ്വൽ ആർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെയിന്റിംഗ്, സ്കൾപ്ചർ, ഇൻസ്റ്റലേഷൻ, ഫോട്ടോഗ്രാഫി, ഏത് ദൃശ്യകലയായിരുന്നാലും അത് അടിസ്ഥാനപരമായി തുടക്കം മുതൽ ഇന്ന് വരെ പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഗുഹാചിത്രങ്ങൾ എങ്ങനെ പൊതു ഇടങ്ങളാകും? ഈ അടുത്ത കാലത്ത് ഞാനും അജിത്തും തമ്മിലുള്ള ഒരു സംവാദത്തിനിടയിൽ ഉരുത്തിരിഞ്ഞ ചില നിഗമനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുഹകൾ പോലും പൊതു ഇടങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കേണ്ടി വരുന്ന, തുടക്കത്തിൽ വലിയ ആഭിചാര ക്രിയകളിലേക്ക് ഷമാൻസ് ഒക്കെ ആയിരുന്നു ഈ കല ഉണ്ടാക്കിയിരുന്നത്. അത് അവിടെയും പൊതുജനങ്ങളുടെ ഇടപെടൽ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ, കാണികൾ എന്നുള്ള നിലയിലും, പങ്കാളികൾ എന്നുള്ള നിലയിലും പലപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കുറെ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ കല പ്രബോധനത്തിൻ്റെതാകുന്നു, ഉദ്ബോധനത്തിൻ്റെത്, ആർട്ട് ഫോർ എഡ്യൂക്കേഷൻ ഓർ മേക്കിംഗ് പീപ്പിൾ അവെയർ. എന്തെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സമൂഹത്തിൽ പുറപ്പെടാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് ഒക്കെ അവയർനെസ് കൊടുക്കുന്ന, അതിൽ പ്രാഥമികമായിട്ടും മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ആത്മീയ ബോധത്തിന്, അതിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങൾക്കറിയാം, സിസ്റ്റൈൻ ചാപ്പലിലും നമ്മുടെ ഇന്ത്യയിലുള്ള പല അജന്ത എല്ലോറ ഗുഹകൾ ഉൾപ്പെടെ പല ഹിന്ദു ക്ഷേത്രങ്ങളിലും ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ക്ഷേത്ര വിഹാരങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നു. ഇവിടെയെല്ലാം പൊതു ഇടങ്ങളുടെ കടന്നുകയറ്റം, അതായത് പൊതുജനങ്ങളുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയും. റിനൈസാൻസ്, അതായത് മൈക്കലാഞ്ചലോയും റഫേലും ഡാവിഞ്ചിയും ഒക്കെ സജീവമായിരുന്ന നവോത്ഥാന കാലഘട്ടത്തിൽ, 15-ാം നൂറ്റാണ്ടിൽ കല തീർച്ചയായും പൊതുവിടങ്ങളെ ആസ്വദിച്ച് ഉള്ളതായിരുന്നു. ഇനി എപ്പോഴാണ് ഈ കല സ്വകാര്യമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലയ്ക്ക് പണം കൊടുക്കുന്ന ആളിന്റെ, അത് നമ്മൾ ടെക്നിക്കൽ ടേം പറയും, പാട്രൺ, പ്രായോജകൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ ടെലിവിഷൻ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇത് പ്രായോജനം ചെയ്യുന്നത് ഇന്ന കമ്പനി, പ്രായോജകർ, സ്പോൺസേഴ്സ്. ബേസിക്കലി സ്പോൺസേഴ്സ് ആർ കോൾഡ് പാറ്റേൺസ് ഇൻ ആർട്ട് ഹിസ്റ്റോറിക്കൽ പാർലൻസ്. അപ്പൊ അവിടെ പാറ്റേണേജ് മാറുമ്പോഴാണ്, അതായത് ഇത് ഈ കുപ്പി ഒരു കലാവസ്തു ആണെങ്കിൽ, ഒരു സ്കൾപ്ചർ ആണെങ്കിൽ, ഈ ഒരു പാറ്റേൺ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാവരും ഉദ്ബോധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നതാണ് ഇയാളെങ്കിൽ, ഈ പാറ്റേൺ എങ്കിൽ, അയാളിത് പൊതുമണ്ഡലത്തിലേക്ക് നൽകും. ഇനി ഞാനൊരു സ്വകാര്യ വ്യക്തിയാണ്, ഇത് എന്റെ കിടപ്പുമുറിയിൽ മാത്രം ഇരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങി എന്റെ കിടപ്പുമുറി കൊണ്ടുവയ്ക്കും. അപ്പോ പൊതു ഇടങ്ങളെ ലക്ഷ്യമാക്കി ഉണ്ടാക്കുന്ന കല സ്വകാര്യ ഇടങ്ങളിലേക്ക് സംക്രമിച്ചു പോകുന്നു എന്ന് പറയാം. അതൊരു പുതിയ കാലത്തിന്റെ ഒരു മാറ്റമാണ്, സത്യത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യൻ വിപ്ലവം, 1917 മുതൽ ഇങ്ങോട്ടുള്ള റഷ്യൻ വിപ്ലവത്തിന് ശേഷം അവർ പറഞ്ഞു, മനുഷ്യനെ പ്രഘോഷിക്കുന്ന തരത്തിലുള്ള, സോവിയറ്റ് യൂണിയനിൽ, അതായത് ഇപ്പോഴത്തെ റഷ്യയിൽ, മനുഷ്യന്റെ കഴിവിനെ, അവന്റെ പ്രതിഭയെ പ്രഘോഷിക്കുന്ന തരത്തിലുള്ള കലയായിരിക്കണം ഉണ്ടാകേണ്ടത്. അതിനെ സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്നു. അതായത് അരിവാളം ചുറ്റികയുമേന്തിയ, അല്ലെങ്കിൽ അരിവാളം നിൽക്കെതിരുമേന്തിയ, അല്ലെങ്കിൽ ചുറ്റിക പിടിച്ച, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വ്യവസായത്തിന്റെ ചക്രത്തെ തിരിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മെക്സിക്കോയിലെ മ്യൂറൽ മൂവ്മെന്റ് കാണുന്നു, ചുവർ ചിത്രകല. അവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചുവർ ചിത്രങ്ങൾ കാണാൻ കഴിയും.
അപ്പൊ പൊതുജനങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് അവർക്ക് തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അറിവ് കിട്ടുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. ഇനി മറ്റൊന്ന് പൊതുകല എന്ന് പറയുന്നത് ഗ്രാഫിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊരു കനകക്കുന്ന് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മരം കാണുന്നു. പണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പണ്ട് മനുഷ്യർ ഒരു കല്ലെടുത്ത് അവിടെ കോറിയിട്ട് എഴുതുന്നു, സാജൻ ലവ്സ് സിന്ധു എന്ന് എഴുതും. അതായത് യു ആർ ലീവിംഗ് യുവർ മാർക്ക് ദേർ. അതൊരു പബ്ലിക് പെർഫോമൻസ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ആർട്ടായിട്ട് അവിടെ നിലകൊള്ളും. ഇന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഏറ്റവും പുതിയ ആചാരമായിട്ടുള്ള സെൽഫോൺ എടുത്ത് ഒരു സെൽഫി എടുക്കും. ഇതെല്ലാം തന്നെ നമ്മുടെ പൊതു ഇടങ്ങളിലെ കലകളെ സംക്രമിപ്പിക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങളാണ്. ഗ്രാഫിറ്റി എന്ന് പറയുന്നത് ഒരാശയത്തെ കൺവേ ചെയ്യുന്നതിന് വേണ്ടി ചുവരിലോ ആ ചുവരിന്റെ ഉടമസ്ഥൻ അറിയാതെ വരയ്ക്കുന്നതിനാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് മാറി സർക്കാരിന്റെ ഫണ്ടിങ്ങോടുകൂടി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഗ്രാഫിറ്റി ഉണ്ടായി വരുന്നു. അങ്ങനെ പല തലങ്ങൾ, പിന്നെ ഈ പബ്ലിക് സ്കൾപ്ചേഴ്സ്, കെ കരുണാകരന്റെ, വയലാറിന്റെ, പി ഭാസ്കരന്റെ, EMS നായനാരുടെ ഒക്കെ പ്രതിമകൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ നിങ്ങൾ കാണുന്നു. ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ നടക്കുന്ന കലാരൂപങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കല പല രീതിയിൽ ഇന്നുണ്ടാകുന്ന കല പല തലങ്ങളിൽ പൊതു ഇടങ്ങളിലേക്ക് കടന്നു വരുന്നു, നമ്മൾ അറിയാതെ കടന്നു വരുന്നു. ഇതേക്കുറിച്ചാണ് ഇന്ന് അജിത്തും കവിതാ ബാലകൃഷ്ണനും സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ട് തുടരാം. ജെൻഡർ പാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം കവിതയോടാണ് ചോദിക്കേണ്ടത്. പക്ഷേങ്കിലും അത് ഞാൻ വിട്ടിട്ട് ഞാൻ അജിത്തിലേക്ക് പോവാണ്. കാരണം അജിത്ത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് ചുമരിൽ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടീരിയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കാണാം, ഒരു വലിയ പ്രോജക്റ്റ്. പല കലാകാരന്മാർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ കനകക്കുന്നിന്റെ തൊട്ട് മുന്നിൽ തന്നെ ലാൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ആർട്ടീരിയയുടെ ഭാഗമായി. അപ്പൊ എങ്ങനെയാണ് അജിത്കുമാർ, ഡോക്ടർ അജിത്കുമാർ എന്ന് പറയുന്ന ഈ കലാകാരൻ ഈ ഒരു പൊതു ഇടത്തെ എങ്ങനെ നോക്കിക്കണ്ടു, അതിലാരായിരുന്നു പൊതുജനം, ആരായിരുന്നു പ്രേക്ഷകൻ, എന്തിനു വേണ്ടിയായിരുന്നു ഈ സമകാലികമായ കലാപ്രവർത്തനം പൊതു ഇടത്തിലേക്ക് അദ്ദേഹം പ്രക്ഷേപിക്കാൻ തീരുമാനിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. നമസ്കാരം. ജോണിയമ്മൽ സംസാരിച്ചതുപോലെ നമ്മൾ നിരന്തരമായി പബ്ലിക് ആർട്ടായിട്ട് കാണുന്നത് എപ്പോഴും ശില്പങ്ങളാണ്. അത് അതേസമയം ചിത്രങ്ങൾ പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് പുറത്തേക്ക് കാണാറില്ല. നേരത്തെ ജോണിയമ്മൽ പറഞ്ഞ മെക്സിക്കൻ മ്യൂറൽസ് എന്നൊക്കെ പറഞ്ഞ തുടക്കകാലത്തിൽ റിവരുടെയൊക്കെ പെയിൻറ്റിങ്സ് പ്രധാനമായിട്ടും കെട്ടിടങ്ങൾക്കുള്ളിലായിരുന്നു. അപ്പം അതിനൊരു ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം വാസ്തവത്തിൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫ്ലൈറ്റുകൾ ഹെലികോപ്റ്ററുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്ലെക്സി ഗ്ലാസ് എന്ന് പറയുന്ന ആ വിൻഡോ, അത് ബോം ആൻഡ് ഹാസ് എന്ന് പറയുന്ന രണ്ട് അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് പോയപ്പം ഈ മെറ്റീരിയൽസ് വെച്ച് പുതുതായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അവർ ആലോചിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മളിന്ന് വളരെ വിപുലമായി വീടുകളിലും മറ്റു കെട്ടിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അക്രിലിക് ഇമൽഷൻ എന്ന് പറയുന്ന പെയിൻറ്റ് കണ്ടുപിടിക്കുന്നത്. അത് ഏതാണ്ട് 1953 ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആർട്ടിസ്റ്റുകൾ, നിങ്ങളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അത് 1963 ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അക്രിലിക് കളറിലേക്ക് വരാം. ആദ്യം ചുവരുകളിൽ തേക്കുന്ന പെയിൻ്റായിട്ടാണ് വാസ്തവത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന പെയിൻറ്റ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റുകളൊക്കെ തന്നെ വളരെ എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് വലിയ 2000 സ്ക്വയർ ഫീറ്റ് വാളിലൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ആർട്ടിൽ ടെക്നോളജിക്കലായിട്ടുള്ള കാരണം, മറ്റ് കാരണങ്ങൾ കൾച്ചറലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ അഭാവം നിമിത്തം പബ്ലിക് ആർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശില്പങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു.
പെയിന്റിങ്ങിലേക്ക് വരുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശില്പങ്ങളെക്കാൾ കൂടുതൽ വളരെയധികം വർണ്ണവൈവിധ്യം, എത്ര മില്യൺസ് ഓഫ് കളേഴ്സിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ രചിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പേസ് ആവശ്യമില്ല. എവിടെ ഒരു വാൾ ഉണ്ടോ അമിതമായിട്ട് മറ്റൊരു സ്ഥലം എടുക്കുന്നില്ല, ആ വാളിൽ തന്നെയാണ്. അതേസമയം നിങ്ങൾക്കൊരു പബ്ലിക് ശില്പമാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ പുതുതായിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യേണ്ടി വരും. ചിത്രങ്ങളെ സംബന്ധിച്ച് അത് വേണ്ടി വരില്ല, ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പരിമിതി ഇതായിരുന്നു. പക്ഷേ ഈ എക്സ്പെൻസ് കുറഞ്ഞ എക്കണോമിക്കലായിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അക്രിലിക് ഇമേജ് അത് കുറച്ചുകൂടി വേഴ്സറ്റാലിറ്റി ഉണ്ട്. അതിനു മുമ്പ് ഇനാമൽ പെയിന്റിങ്ങുകളാണ് നമ്മൾ ഹോർഡിങ്സിലൊക്കെ പണ്ട് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും വെച്ചിട്ട് ചുവരുകൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചിത്ര രചനയുടെ ഒരു സുഖം അല്ലെങ്കിൽ വഴക്കം കുറവുള്ള മെറ്റീരിയലാണ്. പക്ഷെ അക്രിലിക് ഇമൻഷൻ വരുന്നതോടുകൂടി ഇത് പുറത്തേക്കുള്ള ചിത്ര കലയിലേക്ക് വരികയുണ്ടായി. അകത്ത് ഇന്ത്യയിൽ വാസ്തവത്തിൽ ആദ്യം അത്തരം പബ്ലിക് ആർട്ട് എന്ന് പറഞ്ഞ് വരുന്നത് ഇപ്പം മുംബൈ എയർപോർട്ട്. മുംബൈ എയർപോർട്ടിലാണെങ്കിൽ ഏതാണ്ട് 7000 വർക്കുകളുണ്ട്. പക്ഷെ അത് ഒരു പബ്ലിക്കിന് അത്ര ഓപ്പൺ അല്ല. ഒരു ഒരു ഡെമോക്രസിയുടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പം അതിന് അതാണ് ജോണി ആ സൂചിപ്പിച്ചതിനുള്ള എനിക്ക് തോന്നുന്നത് അതാണ്. പബ്ലിക് എന്ന് പറയുമ്പം ശരിയായ പബ്ലിക്, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പബ്ലിക്, പ്രത്യേകിച്ച് ഡിസ്ക്രിമിനേഷൻസോ ഒന്നും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടാതെ ആരും കാണുന്ന ഒരു പബ്ലിക് നഗരത്തിലൂടെയോ റെയിൽവേ സ്റ്റേഷനിലൂടെയോ ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുന്ന ആളുകളാണ്. വാസ്തവത്തിൽ ഇവിടെ തിരുവനന്തപുരത്തുള്ള 2015 ഡിസ്ട്രിക്ട് കളക്ടറും ഡി ടി പി സിയുടെ ചെയർമാനുമായിട്ട് വന്ന ബിജു പ്രഭാകർ, അദ്ദേഹത്തിൻ്റെ ഐ എസ്, അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിൽ നമുക്കറിയാം നമ്മുടെ പൊതു ഇടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ആരുടെയും ഇടമായിട്ട് കരുതാത്തൊരു സ്ഥലമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിക്കാനുള്ള നഗരത്തിലെ മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രധാന സ്ഥലമാണ്. മറ്റാളുകൾക്ക് ചപ്പ് ചവറുകൾ വലിച്ചെറിയാനും തുപ്പാനും ഒക്കെയുള്ള സ്ഥലമാണ്. മറ്റു പൊളിറ്റിക്കൽ അതുപോലുള്ള ആളുകൾക്ക് പോസ്റ്ററുകൾ ഒട്ടിക്കുക, പോസ്റ്ററുകൾ ചില പോസ്റ്ററുകൾ സുന്ദരമായിരിക്കും, അത് കീറിയും ഒട്ടിച്ചും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു ദൃശ്യ അല്ലെങ്കിൽ കാഴ്ചയെ അതിന് സുഖം തരുന്ന അനുഭവങ്ങളല്ല ഈ ഇതൊന്നും നമ്മുടെ പബ്ലിക് സ്പേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ ഇത്തരം പബ്ലിക് സ്പേസിനെ കുറച്ചുകൂടി സുന്ദരമാക്കാം, നമ്മുടെ നഗരത്തെ കുറച്ചുകൂടി മനോഹരമാക്കാം എന്നൊരു ആലോചനയായിരുന്നു വാസ്തവത്തിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കലാകാരന്മാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം ചിത്രം വരയ്ക്കാൻ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആവശ്യപ്പെടുക കഥകളി, മോഹിനിയാട്ടം, ഇങ്ങനെയുള്ള ചെണ്ട, വള്ളംകളി, തെങ്ങ്, പൂരം ഇതൊക്കെ വരയ്ക്കാനായിരിക്കും പറയുക. അതല്ലെങ്കിലും മൂന്നാർ, കോവളം, ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പുകൾ അല്ലെങ്കിൽ ദൈവചിത്രങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ അതിനെയൊക്കെ ഡിനൈ ചെയ്തുകൊണ്ട് ചിത്രകാരന്മാർ എന്താണോ ക്യാൻവാസുകളിലോ കടലാസുകളിലോ അവരുടെ സ്റ്റുഡിയോകളിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ പൊതുസ്ഥലത്തേക്ക് എങ്ങനെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ സർക്കാരിൻ്റെയോ ടൂറിസത്തിൻ്റെയോ താല്പര്യത്തെ നിലനിർത്തിക്കൊണ്ടും അതേസമയം ഗൗരവമായിട്ട് ചിത്രകല ചെയ്യുന്നവർ എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളെ പരിചയപ്പെടുത്തുകയും അവർക്ക് നിരന്തരമായി ഡെമോക്രാറ്റിക്കായിട്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എപ്പോഴും ആസ്വദിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു കലാകേന്ദ്രമായി മാറുക എന്നുള്ള നിലയിലാണ് ആർടിഇയുടെ ഈ പ്രോജക്റ്റ് അന്ന് ആലോചിക്കുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പശ്ചാത്തലം എന്താണ് എന്ന് അജിത് പറഞ്ഞു. ഇനി അതിന് സമാനമായിട്ടുള്ള കവിത എന്ന് പറയുന്നത് ഒരു കലാചരിത്രകാരിയാണ്, കലാചരിത്ര അധ്യാപികയാണ്, കൂടാതെ ഗ്രാഫിക് നോവലുകൾ എഴുതുന്ന ആളാണ്. ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി കവിതയും കഥകളും ഒക്കെ എഴുതുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതെല്ലാം പൊതു ഇടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കവിതയുടെ സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു 3 മുമ്പ് തൃശ്ശൂരിൽ അധികം ഉപയോഗിക്കപ്പെടാതെ കിടന്ന ഒരു അണ്ടർപാസ് അറിയാമല്ലോ ഇതിനെ, സബ്വേ, അതിനെ അവര് ഗാലറിയാക്കി മാറ്റി. അപ്പൊ പെട്ടെന്ന് അതുവഴി കടന്നു പോകുന്ന മനുഷ്യർ അല്ലെങ്കിൽ കടന്നു പോകാത്ത മനുഷ്യർക്ക് അതിനകത്ത് കയറണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അവര് കല സാധാരണ കാണാത്ത ഇടങ്ങളിൽ കാണാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ എന്തായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലിന്റെ ഒരു ഫലം? മറ്റൊന്ന്, ഒരു കവിത ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ
പൊതുവിടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കവിത എങ്ങനെയാണ് ഈ കണ്ടംപററി സ്പേസ് അല്ലെങ്കിൽ കണ്ടംപററി ആർട്ട് എങ്ങനെ കാണുന്നു എന്ന് പറയുക. ജോണി ചോദിച്ച ചോദ്യത്തിൽ മൂന്നാല് കാര്യങ്ങൾ ഒരേ സമയം അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ പൊതുവിടം എന്താണെന്ന് ആദ്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കൺസെപ്ച്വലി നമ്മളൊന്ന് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഈ പൊതുവിടം എന്ന് പറഞ്ഞാൽ ഒരു അതൊരു രാഷ്ട്രീയ ഭാവനയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള വർഗ വംശ ലിംഗ ഭേദങ്ങൾ ഇല്ലാതെ നമ്മളൊക്കെ തമ്മിൽ പലതരത്തിലുള്ള ഭേദങ്ങളുണ്ട് അല്ലേ. നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതി വെച്ചാൽ നമ്മളൊക്കെ തമ്മിലുള്ള ഭേദങ്ങളായിരിക്കും കുറേ നിരത്തി പിടിച്ച് എഴുതാൻ കിട്ടുക. ഐക്യം എന്ന് ചോദിച്ചാൽ മനുഷ്യജീവികളാണ്, കേരളത്തിൽ ജീവിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. സ്പീഷീസ് എന്ന നിലയ്ക്കാണ് ഏറ്റവും അധികം നമ്മൾ ബൗണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ എങ്ങനെയാണോ നമ്മൾ ഐക്യപ്പെടുന്നത് അതിനെ മറച്ചുകൊണ്ട് ധാരാളം വിഭിന്നതകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയും ഈ വിഭിന്നതകളുടെ പേരിൽ വിഭിന്നത ഇല്ലാതെ മനുഷ്യ ലോകമില്ല. വിഭിന്നത ഉണ്ട്, ഡിഫറൻസസ് ആർ ദർ. പക്ഷേ ഈ വിഭിന്നതയെ എൻ്റെ വിഭിന്നതയെ ഞാൻ അവരനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കാം. ഞാൻ പെണ്ണാണ്, അതുകൊണ്ട് ആൺശത്രു, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഒരു പ്രത്യേക മതത്തിൻ്റെതാണ്, അപ്പോൾ മറ്റ് ഇതിൽ വിശ്വസിക്കാത്തവരെല്ലാം എനിക്ക് അപരരാണ്. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ എക്സാമ്പിൾസ് എടുക്കാം. എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തും ബോഡി വേറെ ഭാഗത്തും ആണെന്ന് വിശ്വസിക്കുക. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ ശരീരം, കാരണം എൻ്റെ ശരീരം എത്രഞ്ച് മറയ്ക്കണമെന്നുള്ളത് ഈ സമൂഹം തീരുമാനിക്കും. ഞാൻ അതുപോലെ മറയ്ക്കും. എനിക്ക് ഇഷ്ടമുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ എത്ര ഇവിടെ ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവമാണ്. ഈ വിഭിന്നതകളെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ഒന്നര നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് വരെ ഒരു നൂറ്റാണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ നമ്മൾ കാണുന്നത് അയിത്തത്തിൻ്റെയും ഈ നേരത്തെ പറഞ്ഞ വിഭിന്നതകളുടെ ചോരയുടെ രീതിയിൽ ശുദ്ധ രക്തത്തിൻ്റെ പേരിൽ അശുദ്ധ രക്തത്തിൻ്റെ പേരിൽ ശുദ്ധ ശരീരത്തിൻ്റെ പേരിൽ അശുദ്ധ ശരീരത്തിൻ്റെ പേരിൽ ഒക്കെ നമ്മളെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരുന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഈ ഇങ്ങനെ വിഭിന്നതകൾക്ക് അപ്പുറം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. കാലഘട്ടം എന്നല്ല, ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ കോസ്മോപോളിറ്റൻ ആയിട്ടുള്ള കച്ചവട ബന്ധങ്ങളൊക്കെ പുറം നാടുകളുമായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ള സ്ഥലമാണിത്. പക്ഷേ അതൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു വളരെ വേഗം. നമ്മൾ പാരസ്പര്യങ്ങൾ, ലോകമായിട്ടുള്ള പാരസ്പര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് വിഭിന്നതകളെ മറ്റു അവരനെ സൃഷ്ടിക്കാനുള്ള ഒരു 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 ടെക്നിക്കായിട്ട് രൂപപ്പെടുത്താൻ തുടങ്ങിയ അപ്പം മുതൽ നമുക്ക് ഒരു പൊതുമണ്ഡലം ഭാവന ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാവും. എന്നാൽ നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ സന്തതികളല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഒന്നുമില്ലെങ്കിൽ 90s ജനിച്ചവരാണ്. നമുക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ കുട്ടികൾ മതേതരമായിട്ട് നമ്മൾ ജീവിച്ച് ശീലിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോഴും മതേതരമായിട്ട് എങ്കിലും ചുരുങ്ങിയ പക്ഷം ജീവിച്ചിട്ടുണ്ട്. ലിംഗേതരമായിട്ട് നമ്മൾ ജീവിച്ചിട്ടേ ഇല്ല. രാത്രിയായാൽ പെട്ടു സ്ത്രീകളുടെ കാര്യം എന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ മലയാളിക്കെങ്കിലും ആയിട്ടില്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും ആയിട്ടില്ല, മലയാളിയെ മാത്രം പറയണ്ട. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സ്വയം അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വയം ഹാൻഡിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഞാൻ എന്നെ അവതരിപ്പിക്കുന്നതും എന്നെ മറ്റൊരാൾ അവതരിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ അഡ്രസ്സ് ചെയ്യാൻ, വ്യത്യാസം പാടില്ല എന്നല്ല, അതിനെ അതുമായി സംവദിക്കാനുള്ള സാഹചര്യം, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് പൊതുമണ്ഡലത്തെക്കുറിച്ച് ഭാവന ചെയ്യുക? പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അതിൽ വലിയൊരു സംഭാവന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. 1930s മുതൽ 1970s വരെയുള്ള ഒരു ഒരു കാലം എടുത്തു കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മുടെ സാക്ഷര മാധ്യമ സമൂഹം ഒരു പുറത്തൊരു മെറ്റഫോറിക് മണ്ഡലം തന്നു. വായിക്കാൻ അറിയുന്നവന് ചിത്രത്തിലെ മാഗസിനിലെ ചിത്രങ്ങൾ നോക്കിയിട്ട് മാഗസിനിലെ കഥകൾ നോക്കിയിട്ട് ഭാവനയിൽ കുറെ ഇടങ്ങൾ മുൻകണ്ടുകൊണ്ട് ഒരു ഭാവനാത്മക മൈതാനത്ത് ചെന്ന് നിന്ന് കാണാൻ പറ്റി. മാഗസിൻ വാസ് എ സറോഗേറ്റ് സ്പേസ്, ഒരു ഒരു സറോഗേറ്റ് പൊതുമണ്ഡലം
പോലെ തോന്നി. എനിക്ക് എൻ്റെ തലയുടെ കീഴിൽ വെച്ചും ലോകത്തെ കുറിച്ചുള്ള സകല വിജ്ഞാനവും എൻ്റെ കയ്യിൽ കിട്ടും. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ വിജ്ഞാനത്തിൻ്റെ ഒക്കെ ഭാഗമാണ്, തോന്നലാണ്. പക്ഷെ ആ തോന്നലിൽ ചില എംപവർമെന്റ് ഉണ്ടെങ്കിലും റിയൽ ആയിട്ട് എംപവർമെന്റ് ഇല്ല. ഈ പ്രശ്നം അനുഭവിച്ച കുറേ പേരുണ്ട് ഇവിടെ, സ്ത്രീകളുണ്ട്, കീഴാളരായിട്ടുള്ള ആളുകളുണ്ട്, പാമരർ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഉണ്ട്. ഒരു ഘട്ടത്തിൽ അക്ഷരമില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് 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 നമ്മളെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സാക്ഷരതാ യജ്ഞമൊക്കെ നമ്മൾ നടത്തിയിട്ടുമുണ്ട്. അക്ഷരമാണ് എല്ലാത്തിനും പ്രാമുഖ്യമുള്ളത്, സാഹിത്യമാണ്. അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ മുമ്പിൽ അവർ യജമാനന്മാരും ചിത്രകാരന്മാരോ മറ്റ് രീതിയിൽ അനുഷ്ഠാന കലാകാരന്മാരോ അല്ലെങ്കിൽ മറ്റ് ട്രഡീഷണൽ ആളുകളോ ഒക്കെ ദൃശ്യകലകളുടെ ആളുകളൊക്കെ തൊഴിലാളികളാവുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾക്ക് ഒരു മെറ്റഫോറിക് പൊതുമണ്ഡലത്തിൽ നമ്മളൊരു പുറത്ത് ജീവിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു. നമ്പൂതിരിയൊക്കെ എത്ര ആളുകളെയാണ് നോക്കിക്കൊണ്ടേയിരുന്നത്. സാഹിത്യം എന്തായാലും കഥാപാത്രങ്ങളിങ്ങനെ ജീവൻ വെച്ച് പേപ്പറിൽ വരുന്നു നമ്മൾ വിശ്വസിച്ചു. ഇങ്ങനെ പൊതുമണ്ഡലങ്ങൾ ആലങ്കാരികമായിട്ട് ഒരു പുറത്ത് ഉണ്ടാവുകയും മറ്റൊരു പുറത്ത് ഈ പൊതുമണ്ഡലത്തിനെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കണം, നിങ്ങളുടെ മതമോ ലിംഗമോ പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ അധ്വാന ശേഷിയാണ് പ്രധാനം. ഹ്യൂമൻ വില്ല് കൊണ്ടാണ് പബ്ലിക് സ്പേസ് ഉണ്ടാകുന്നത്. പബ്ലിക് സ്പേസ് ഹ്യൂമൻ വില്ല് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ യോജിപ്പിക്കാനുള്ള അടിസ്ഥാന സമീപനമായത് അധ്വാനമാവുകയും അധ്വാനത്തിന് വലിയ മൂല്യമുണ്ട്, ജോലിക്ക് കൂലി പണമായിട്ട് കിട്ടും, കിട്ടേണ്ടതാണ് എന്നുമുള്ള തോന്നലിൽ നിന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലതരത്തിൽ കല സഹായിച്ചിട്ടുണ്ട്. കല എന്ന് പറയുന്ന ആ കല വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഗാലറികളിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തിവാദപരമായ കലയല്ല, അൺഡെമോക്രാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു കലയല്ല അത്. അത് മനുഷ്യൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ശേഷികളുണ്ടല്ലോ, കാണാനും രസിക്കാനും ഒത്തിരിക്കാനും അത്ഭുതപ്പെടാനും തൊട്ടറിയാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ള നാടക പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ വികസിപ്പിച്ച മേളകൾ, ഉത്സവങ്ങളിലൊക്കെ ഉള്ള മേളകൾ. ഈ കേരളത്തിൽ ടെമ്പിൾ ഫെസ്റ്റിവൽസിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും മേളകൾ ധാരാളം. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ ഒരു ചരിത്രം അത് ഇത്തരത്തിലുള്ള ഒരു പൊതുമണ്ഡലം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഒരു അത്തരത്തിലുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ചലച്ചിത്ര ഗാന സംരംഭങ്ങൾ നാട്ടിലെ പല, നമ്മുടെ ഒരു കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാലറിയാം ഈ സമൂഹത്തിൻ്റെ യോജിപ്പും കൂട്ടായ്മയും ഭാവന ചെയ്ത അതിനുവേണ്ടിയുള്ള നാടക പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നാടക പ്രസ്ഥാനമാണ് അതിലുണ്ടായിരുന്നത്. ഇതൊക്കെ എപ്പോഴാണ്, ഒരു 1970 ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ കേരള സമൂഹം മാറിയിട്ടുണ്ട്. ഈ മെറ്റഫോറിക് പൊതുമണ്ഡലത്തിൽ തന്നെ നമ്മൾ നമ്പൂതിരി പോലും, നമ്മുടെ ഏറ്റവും എന്താ പറയുക, നമ്പൂതിരി ചിത്രമാണ് വലിയൊരു കലയായിട്ട് നമ്മുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അകപ്പാടൊരു സംഗതിയുള്ളത്. പിന്നെ കനയ കുഞ്ഞിരാമൻ്റെ യക്ഷിയുണ്ടാവും. അതിലപ്പുറം പൊതുമണ്ഡലത്തിൽ നമ്മൾ കലയുടെ മൂല്യം കൊടുത്ത് സംരക്ഷിച്ചിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കൾ വളരെ കുറവാണെന്നുള്ളത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പൊതുമണ്ഡലം ഇല്ലാത്തിടത്ത് എങ്ങനെയാണ് കലാകാരൻ പൊതുവിടത്തിൽ പ്രവർത്തിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പൊതുവിടം എല്ലാം കൺട്രോൾഡ് ഇടങ്ങളാണ്. ഒരു പോയിന്റും കൂടി പറഞ്ഞു നിർത്താം. സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത, നമ്മളുടെ ഇടയിൽ പൊതുമണ്ഡല പ്രശ്നങ്ങൾ ധാരാളം ഉയരുന്നുണ്ട്. നമ്മളുടെ സമീപകാലത്ത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് പൊതുമണ്ഡലത്തിൽ നേടിയിരിക്കുന്നത് ഇവിടുത്തെ ഭിന്ന ലൈംഗികരാണ്. അവർക്ക് ജോലി, അവർ നിയമത്തിന്റെ വഴിക്ക് ഭരണകൂടവുമായി ഭരണകൂടത്തിൽ പ്രസ് ചെയ്ത് സ്വന്തം ഇടം നേടുന്നു. മറ്റൊരു പുറത്ത് സ്ത്രീകളാണ് ഇവിടെ മതത്തെയും ഭക്തി എന്ന് പറയുന്ന ആശയത്തെയും തന്നെ വെല്ലുവിളിക്കാനുള്ള സമരമാർഗങ്ങൾ കുറച്ചെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെ പ്രതിലോമകരമായിട്ടാണെന്ന് ഒരു പുറത്ത് വ്യാഖ്യാനിച്ചാൽ പോലും മതത്തിന് വേണ്ടി തന്നെ പുറത്തിറങ്ങിയ സ്ത്രീകൾ പോലും പുറത്തിറങ്ങി എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ പൊതുവിടം ഭക്തിയുടെയും ലിബറേഷൻ്റെയും പ്രമേയം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു വാങ്ങാൻ നോക്കി എന്നുള്ളതൊരു പുറം. ഇവിടെ നടന്ന അനവധി ആദിവാസി ഭൂസമരങ്ങൾ, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെയും, നമ്മുടെ പ്രതിരോധ സമരങ്ങൾ പോലും ഇങ്ങനെ വിഭാഗീയവും വിഭിന്നവുമായ സ്വത്വ രാഷ്ട്രീയം കൊണ്ട് മാത്രം നേടാവുന്നതാവുന്നത്? കണ്ടംപററി ആർട്ട് എന്ന് പറയുന്നത് ഇതിനപ്പുറമുള്ള വലിയ വിമോചന സാധ്യതകൾ ഉള്ളതാണെന്നാണ് പറയുന്നത്. ഒരു ഗാലറിക്കകത്ത് ഒരു വ്യക്തിക്ക് ഒരിക്കലും വ്യക്തിപരമായ കലകൾ മിക്കവാറും നമ്മൾ മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥയ്ക്കോ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ നമ്മളുടേതായ ഒരു വ്യക്തിത്വം എന്നാണ് അധികവും കലാകാരന്മാർ, ആധുനിക കല അതാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ആധുനിക കല പോലും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ, പലതരം ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുകയും
ഒരു പൊതുമണ്ഡലം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അഥവാ പൊതുമണ്ഡല സമരങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഭിന്നവും വിഭാഗീയ വിഭിന്നതകളെ കൂട്ടിച്ചേർക്കുന്നതാകുന്നത്? മറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിമോചന സ്വഭാവമുള്ള ഒരു പൊതുമണ്ഡല നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള വിഭിന്നതകളെ സത്യസന്ധമായി ഇഴുക്കിച്ചേർക്കാൻ ആവശ്യമായ ചില ഘടകങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും സർവൈവൽ എന്നൊക്കെ പറയുന്ന ആ സിവിലൈസേഷണൽ കണ്ടന്റ് ഉണ്ടല്ലോ, സംരക്ഷണം സഹകരണം എന്നൊക്കെ ഉള്ളതുപോലുള്ള സിവിലൈസേഷണൽ കണ്ടന്റും ആധുനിക സമൂഹങ്ങൾ കൊണ്ടുവന്ന സഹോദരൻ അയ്യപ്പനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സഹോദര്യം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും ഇവിടെ ഉണ്ടാകാൻ എന്താണ് നമ്മുടെ ഇടയിലുള്ള തടസ്സങ്ങൾ? ഈ തടസ്സം മാത്രം ആലോചിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വേറെ അജിത്ത് ഈ ആർട്ടേറിയ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഒന്ന് പറഞ്ഞു നിർത്താം. ഇവിടെ പല പ്രോജക്റ്റുകളും നടക്കാറുണ്ട്, പക്ഷേ മനുഷ്യർ എൻ്റെ കലാകാരത്വം തെളിയിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് ഗൂഢമായി സെലക്ഷൻ കിട്ടി മാത്രം വന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നിരിക്കുന്ന ഇടത്ത് സ്വന്തം വർക്ക് കാണിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്ന പുതിയ സ്ഥാപന രൂപങ്ങൾ സമകാലിക കലയുടെ. മറിച്ച് നിരത്തിനെ ഒരു കലയുടെ ഇവൻ്റ് ആക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് മനുഷ്യർക്ക്. പല മനുഷ്യരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ആ ഓട്ടോയിലിരുന്നത് നോക്കി, പഴയ 15-16 അതവിടെ നിൽക്കുകയാണ്. നമുക്ക് എനിക്ക് പലപ്പോഴും ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള നാടുകളിലൊക്കെ പോകുമ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഇവിടെയൊക്കെ മനുഷ്യർ ഈ ക്ലട്ടറില്ലാതെ ജീവിക്കുന്നല്ലോ എന്ന്. നമ്മളുടെ ക്ലട്ടറുകളാണ് നമ്മുടെ ചുറ്റും. എന്താണ്? നിറച്ച് വിനൈൽ ഫ്ലക്സും പരസ്യങ്ങളും, 100,000 ടോയ്ലറ്റ് ക്ലീനർ ചെയ്യാനുള്ള ആൾക്കാരുടെ പരസ്യം തുടങ്ങി കല്യാൺ സിൽക്സിൻ്റെ പരസ്യത്തിൽ പാടത്ത് വീണ് കിടക്കുന്ന പെൺരൂപം വരെ നമ്മുടെ മുമ്പിലുണ്ട് സാരിയൊക്കെ കൊടുത്തിട്ട്. ആകപ്പാടെ ദിവസേന ബസ്സിൽ പോകുമ്പോൾ സ്വപ്നങ്ങളും ഡിസയേഴ്സും കാമനകളും ഉണർന്നുണർന്ന് സഹിക്കാൻ വയ്യാത്ത ക്രീച്ചറുകളായിട്ട് ഇഷ്ടംപോലെ വലിയ വലിയ ഫ്ലാറ്റുകളുടെ പരസ്യങ്ങളൊക്കെയാണ് സഹിക്കാൻ വയ്യാത്ത മനുഷ്യരായിട്ട് നമ്മളെ മാറ്റുന്നത്. അപ്പോൾ അവിടെയാണോ, ഇതാണോ പൊതുമണ്ഡലം? ആരാണ് നമ്മുടെ പൊതുമണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത്രമാത്രമാണ് ചോദ്യം. പൊതുമണ്ഡലത്തിന് ഒരു കണ്ടസ്റ്റഡ് സ്പേസ്, അതായത് കണ്ടസ്റ്റഡും കൺട്രോൾഡുമായിട്ടുള്ളൊരു സ്പേസ് ആണ് എന്നാണ് കവിത പറഞ്ഞു നിർത്തിയത്. പക്ഷേ ഇതിനകത്ത് വളരെ വിപരീതമായ ഒരു വീക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിയോ മാർക്സിയൻ തിയോറിറ്റീഷ്യൻ ആയിരുന്ന തിങ്കറായിരുന്ന വാൾട്ടർ ബെഞ്ചമിൻ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നഗരത്തിനെ കാണുന്നത് ഒരു മ്യൂസിയമായിട്ടാണ്. നഗരത്തിലെ തെരുവുകൾ എന്ന് പറയുന്നത് ഒരു മ്യൂസിയത്തിനുള്ളിലെ കോറിഡോറുകൾ ആണെന്നും ഈ നേരത്തെ കവിത സൂചിപ്പിച്ച ഫ്ലെക്സ് ബോർഡുകളും, അന്ന് ഫ്ലെക്സ് ഇല്ലായിരുന്നു 1940 ബോർഡുകളും സിനിമാ പരസ്യങ്ങളും പോസ്റ്ററുകളും എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം വർക്ക് ഓഫ് ആർട്ട്, അതായത് കലാവസ്തുക്കളാണെന്നും അദ്ദേഹം ഒരു ഫോർമുലേഷൻ നടത്തിയിരുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ രൂപത്തിൽ വാൾട്ടർ ബെഞ്ചമിൻ വിഭാവനം ചെയ്ത രൂപത്തിൽ നഗരത്തെ ഒരു മ്യൂസിയമായി, വസ്തു സംഗ്രഹാലയമായി നിങ്ങളൊരു മ്യൂസിയത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിങ്ങൾ നഗരത്തിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു കാണിയായി മാറും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ബസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വായി നോക്കുമല്ലോ, ഈ ചുറ്റുപാടും കാണുന്ന പോസ്റ്ററുകളും മറ്റുമൊക്കെ നോക്കും. അങ്ങനെയാണല്ലോ നിങ്ങളുടെ അബോധത്തിലേക്ക് ഈ സിനിമാ നടന്മാരുടെയും നടികളുടെയും എല്ലാം ചിത്രങ്ങൾ, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന രീതികൾ, അതിൻ്റെ പേര്, ഡയറക്ടറുടെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നത്. നമ്മുടെ 3 പേര് നിങ്ങൾ നാളെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. അതേസമയം നിങ്ങൾ സിനിമാ നടന്മാരുടെയും നടികളുടെയൊക്കെ പേര് നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മ വരും. കാരണം നിങ്ങളുടെ അബോധത്തിൽ നിരന്തരമായി ദൃശ്യരൂപത്തിലും ശ്രാവ്യരൂപത്തിലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുഖങ്ങളും പേരുകളും വ്യക്തികളും വസ്തുതകളും കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നഗരങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മ്യൂസിയങ്ങളായി, ഗ്യാലറികളായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു വിപരീത ധ്വനിയുള്ള ഒരു സിദ്ധാന്തം ഇതിനകം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അതിലേക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെഷൻ ഓപ്പൺ ചെയ്യാം. ഡിസ്നിലാൻഡ് അമേരിക്കയിലെ ഡിസ്നിലാൻഡ് അവരുടെ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഹൗസിംഗ് കോംപ്ലക്സ് തുടങ്ങി. ഹൗസിംഗ് കോംപ്ലക്സ് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ചുറ്റും വലിയ ഏക്കർ കണക്കിനുള്ള ഹൗസിംഗ് കോംപ്ലക്സാണ്. അതിൻ്റെ ചുറ്റുമുള്ള മതിലില് അവർക്കറിയാം അവിടുത്തെ ബ്ലാക്ക് പീപ്പിൾ, അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർ വന്ന് ഈ സ്പ്രേ ക്യാൻ ഉപയോഗിച്ച് അവിടെ ഗ്രാഫിറ്റി എഴുതും, വാൻഡലൈസ് ചെയ്യും, നശിപ്പിക്കും എന്നവർക്കറിയാം. ഈ പ്രതിഷേധത്തിൻ്റെ കലയെക്കുറിച്ച് നേരത്തെ കവിത സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ കല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം മതിലുകൾ അങ്ങനെ അവൈലബിളായി കിടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും.
അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഓർഗനൈസേഴ്സ് പറഞ്ഞു, ദിസ് പാർട്ട് ഓഫ് ദ വാൾ, ഈ ഇത്രയും വലിയ വാളിന്റെ ഇത്രയും പാർട്ട് യു മേ യൂസ് ഫോർ ഗ്രാഫിറ്റി മേക്കിംഗ്. നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഗ്രാഫിറ്റി എഴുതാം. യു നോ വാട്ട് ഹാപ്പൻ ദെൻ? അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അത്രയും സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഗ്രാഫിറ്റി നിറഞ്ഞു. അതാണല്ലോ, ഇവിടെ തുപ്പരുത്, തുപ്പും. ഇവിടെ ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പാർക്ക് ചെയ്യും. നമുക്ക് ഈ നിഷേധത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നഗരവൽക്കരണത്തിൽ, നഗര സൗന്ദര്യവൽക്കരണത്തിലെല്ലാം ഇത്തരത്തിലുള്ള നിഷേധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇഗാലിറ്റേറിയൻ ആകുമ്പോൾ, നമ്മൾ കുറേക്കൂടി എന്താ പറയുന്നത്, കുറച്ചുകൂടി പരിഷ്കൃതരാകുമ്പോൾ, സോഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോൾ, നമുക്ക് ഇടങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കവിതയുടെ അടുത്തേക്ക് എത്ര ചായാം എന്നുള്ളതിന് ഞാൻ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അജിത്തിനടുത്തേക്ക് ഞാൻ ഈ കാലിങ്ങനെ പൊക്കി വെച്ചാൽ എൻ്റെ ഷൂ അജിത്തിൻ്റെ കാലിനടുത്തേക്ക് എത്ര പോകാം എന്നുള്ളതിന് ഞാൻ നിർണ്ണയിക്കുന്ന ഒരു പരിധിയുണ്ട്. ഇതാണ് നമ്മുടെ ഇടങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് പ്രവർത്തിക്കുകയും നമ്മളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ചുറ്റുപാടും കാണുന്ന ദൃശ്യങ്ങളെ നമ്മൾ ആ രൂപത്തിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കവിത നേരത്തെ വളരെ ശരിയായി സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ള ദൃശ്യഭാവനകൾ, നമ്മളെ കൂടി ഉൾപ്പെടുത്തുന്ന ദൃശ്യഭാവനകൾ സമൂഹത്തിൽ കുറയുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കലയ്ക്ക് ഈ വാല്യൂ, മൂല്യം എന്ന് പറയുന്നത് കുറയുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെയാണ് നമ്മൾ അജിത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. കാരണം അദ്ദേഹം ഒരു മ്യൂസിയത്തിൻ്റെ ഡയറക്ടറാണ്. ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് ശംഖുമുഖം ആർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു മനോഹരമായ മ്യൂസിയമുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ്. പല കാരണങ്ങളാലും അതിപ്പോൾ ഈ കുറച്ച് ഈ പ്രളയത്തിൻ്റെ മാസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം സ്വല്പം ഒന്നും തടസ്സപ്പെട്ടിരിക്കുന്നു. പക്ഷേ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിലേക്ക് കടപ്പുറത്ത് വരുന്ന, സായാഹ്നത്തിൽ കടൽക്കാറ്റേറ്റ് ഉല്ലസിക്കാൻ വരുന്ന എത്ര പേർ കയറിയിരുന്നു, മ്യൂസിയം വന്നതിന് ശേഷം എത്ര പേർ കയറുന്നു എന്നുള്ളതിനെ കുറിച്ച്, അപ്പോൾ ഈ ഇതിനിടയിലുള്ള ഒരു ഒരു അതിർവരമ്പ് എങ്ങനെ ഭേദിക്കപ്പെടുന്നു എന്നുള്ളത് അജിത്ത് പറഞ്ഞാക്കൊള്ളാം. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ പൊതുവിൽ ദൃശ്യകല കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ വളരെ കുറവാണ്. നമ്മളെല്ലാവരും ധാരാളം സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ എങ്കിലും നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഈ ഭൂപടങ്ങളിലൊന്നും കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിയങ്ങളോ ഗാലറികളോ ഭൂരിപക്ഷം ആളുകളിലും ഉൾപ്പെടാറില്ല. വളരെ കുറച്ച് പേര് താല്പര്യമുള്ളവർ, ആ സബ്ജക്റ്റ് പഠിക്കുന്നവർ, അങ്ങനെയുള്ളവർ മാത്രമാണ് പോകുന്നത്. അപ്പോൾ പൊതുവിൽ ആളുകൾ അങ്ങനെ പോകാറില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മ്യൂസിയങ്ങൾ ഒന്ന് രവിവർമ്മയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ശ്രീചിത്ര ആർട്ട് ഗ്യാലറി, അതിന് തൊട്ടടുത്ത് തന്നെ കെ സി എസ് പണിക്കർ ആർട്ട് ഗ്യാലറി, ഇതാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തുള്ളത്. പക്ഷേ ഇതൊരു സൂ മ്യൂസിയം, ആ ഏരിയയിൽ മ്യൂസിയം കാണുന്നതിന് വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ശംഖുമുഖം. ശംഖുമുഖം തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു 10,000 ആളുകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ സാധാരണ സന്ദർശകർ വന്നു ചേരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന തെക്കേ കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന ചെറിയൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് ഒരു റിക്കറിംഗ് ഷോസ് നടത്തുന്ന, അല്ലെങ്കിൽ ഒരു ഗ്യാലറിയുടെ മോഡിൽ പ്രവർത്തിക്കുന്ന, എന്നാലും മ്യൂസിയത്തിൻ്റെ ചില കോൺസെപ്റ്റുകളോട് കൂടിയിട്ടുള്ള ഒരു മ്യൂസിയം ആക്കുവാനായിട്ട് കോർപ്പറേഷൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത കടലിനോട് ചേർന്നാണ്. ഇപ്പം ജോണി പറഞ്ഞ പോലുള്ള വിഷയങ്ങളൊക്കെ വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും മ്യൂസിയം മുങ്ങിപ്പോവുകയും വെള്ളം താരുമ്പം മ്യൂസിയം പൊങ്ങുകയും ചെയ്യും. അപ്പോൾ പക്ഷേ ഈ വിസിറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവിടെ ബാൻഡാണ്, അവിടെ നമുക്ക് സന്ദർശിക്കാനായിട്ട് പറ്റത്തില്ല. തീരം ആകെ കടലെടുത്ത് കിടക്കുന്നൊരു സമയമാണ്. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ഈ സഞ്ചാരികൾ വളരെ കടൽ കാണുവാനായിട്ട് വരുന്ന ആളുകൾ, കുറേ സമയം വിശ്രമിക്കാൻ വരുന്നവർ, ഈ മ്യൂസിയം വന്നതോടുകൂടി മികച്ച 3-4 പ്രദർശനങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ധാരാളം ആളുകൾ ഈ പ്രദർശനം കാണുന്നതിന് വേണ്ടി കയറി. കുട്ടികളായിട്ടുള്ളവർ, ചിത്രകലയുമായിട്ടോ ശില്പകലയുമായിട്ടോ ഇതിനു മുമ്പ് നിരന്തരമായ പരിചയം ഇല്ലാത്ത ആളുകൾ അവിടെ കയറുകയും വളരെയധികം നേരം ഈ ചിത്രങ്ങളും ശില്പങ്ങളും കാണുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും
അവിടെയുള്ള കലാകാരന്മാരുമായിട്ടും അല്ലെങ്കിൽ മ്യൂസിയത്തിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ സംസാരിക്കുകയും വളരെ വളരെ എന്തൂസ്ഡായിട്ട് ആളുകൾ പോകുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ മ്യൂസിയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂസിയം ഒരു ഒരു നമ്മൾ മ്യൂസിയത്തെ പൊതുവിടമാണ് എന്ന് പറയുന്നുവെങ്കിൽ പോലും ഈ മ്യൂസിയത്തിനുള്ള ഒരു പ്രത്യേകത, ആളുകൾ അവരുടെ വിശ്രമ സമയം ചെലവഴിക്കാനായി വരുന്ന ലക്ഷർ ടൈമിന് വരുന്ന അതിൻ്റെ മധ്യത്ത് നമ്മൾ മനഃപൂർവ്വമായി അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ള രീതിയിലാണ് അത് ഭാവന ചെയ്ത്. അത് ഭാവന ചെയ്ത് അവിടെ ഒരു മ്യൂസിയം നിർമ്മിക്കുകയായിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു എന്ന് മാത്രം. മറ്റു മ്യൂസിയങ്ങൾ അങ്ങനെയല്ല. നമ്മൾ മ്യൂസിയം അന്വേഷിച്ചു പോകേണ്ടതുണ്ട്. ഈ മ്യൂസിയം നിങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ സൗകര്യത്തിലേക്ക് വരുന്നു എങ്കിൽ പോലും ആ മ്യൂസിയം ഈ ശംഖുമുഖം പിന്നെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, വളരെ സമ്പന്നരും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾ വരുന്നൊരു പ്രദേശമല്ല. അങ്ങനെയുള്ളവർ നിങ്ങൾക്കറിയാം വിദേശികളൊക്കെ പോകുന്നത് വർക്കലയോ അല്ലെങ്കിൽ കോവളമോ പോലുള്ള ബീച്ചുകളാണ്. പക്ഷെ തദ്ദേശീയരുടെ സാധാരണക്കാരുടെ ഒരു സഞ്ചാര കേന്ദ്രമാണ് ശംഖുമുഖം. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നേരത്തെ കവിത സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള പൊതു ഇടങ്ങളിലുള്ള ഒരു അസ്പർശ്യത, അതിനെയൊക്കെ കുറേയൊക്കെ ഭേദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ശംഖുമുഖം നിലനിൽക്കുന്നത്. നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രദർശനങ്ങളുള്ള സമയത്ത് തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരണം. പക്ഷേ ഈ മ്യൂസിയം നമുക്ക് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമല്ല. അതാണ് പബ്ലിക് ആർട്ട്, പൊതു ഇടങ്ങളിലേക്ക് ചിത്രങ്ങൾ മതിലുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും വരുമ്പോഴുണ്ടാകുന്ന മാറ്റം. അതിന് മറ്റൊരു പ്രത്യേകത, പൊതുവിടങ്ങളിലേക്ക് വരുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത, ചിത്രങ്ങളാകുമ്പോൾ നിങ്ങൾക്കത് മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ശില്പമാകുമ്പോൾ ഒരു ശില്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ശില്പം നിങ്ങൾക്ക് തച്ചുടയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കഥകളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 5 വർഷമായിട്ടുണ്ടാവും സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൊരു 50-ാം വർഷത്തിനോ മറ്റോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ, ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായ ഒരു ശില്പം KP സോമൻ ചെയ്തിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൻ്റെ കലാമൂല്യം അളക്കുകയുണ്ടായി. അങ്ങനെ അതിന് പ്രത്യേകിച്ച് കലാമൂല്യമൊന്നും ഇല്ല എന്ന് ഈ കമ്മിറ്റി കണ്ടെത്തുകയും ഇതിനെ ഡെമോളിഷ് ചെയ്യുകയും ചെയ്തു. അമേരിക്കയിലും അങ്ങനെ എനിക്ക് തോന്നുന്നു റിച്ചാർഡ് സെറയുടെ ഒരു പബ്ലിക് സ്കൾപ്ചർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വളരെ കോൺട്രോവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ആരാണ് കലയുടെ മൂല്യം അളക്കുക, എന്താണ് കലയുടെ മൂല്യം എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ഞാൻ പറയാൻ വന്നത് ഈ ശില്പങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ഇതുപോലെ വളരെയധികം വിവാദങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതേസമയം ചിത്രങ്ങൾ, വർണ്ണചിത്രങ്ങൾ കാലക്രമേണ ഇപ്പോൾ 4 വർഷത്തോളമാണ് ഈ അക്രിലിക് എക്സ്റ്റീരിയർ ഇമൽഷന് നമുക്ക് അതിൻ്റെ ഒരു തനിമയിൽ, അതിൻ്റെ ഒരു നിറത്തിൻ്റെ ആ വർണ്ണം അതുപോലെ നിലനിൽക്കാൻ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്നത്. വീടുകൾ റീപെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും മാറ്റി പുതിയ കലാകാരന്മാരുടെ പുതിയ ചിത്രങ്ങൾ വരുന്നതോടുകൂടി നിരന്തരമായി കണ്ടുകൊണ്ടിരുന്ന, ഒരേ ചിത്രം കണ്ടുകൊണ്ടിരുന്ന അതേ ആളുകൾ പോലും ആ സ്ഥലത്തേക്ക് വീണ്ടും നോക്കുവാൻ നിർബന്ധിതരാവുകയും പുതിയ ആളുകൾ സ്വാഭാവികമായിട്ടും നോക്കും. അങ്ങനെ നഗരത്തിൻ്റെ ആ ഒരു ദൃശ്യഭാഷയിൽ കലയുടെ ഇതിലേക്കുള്ള നോട്ടത്തെ കൂടുതൽ കലാകാരന്മാരെയും കൂടുതൽ കലാവസ്തുക്കളെയും പരിചയപ്പെടുന്നതിന് ശില്പങ്ങളെക്കാൾ കൂടുതൽ സാധ്യത ഈ ചിത്രങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയൊരു 20 മിനിറ്റ് നമുക്ക് കിട്ടും. 20 എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 18 മിനിറ്റ്. അതിനകത്ത് നമുക്ക് നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അപ്പോൾ കവിതയ്ക്ക് വീണ്ടും അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. എവിടെ സംഘാടകർ, എവിടെ മൈക്ക് കൊടുക്കൂ. കലയെക്കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രിപ്പറേഷനും ഇല്ല. എനിത്തിങ് ക്യാൻ ബി ആസ്ക്ഡ്. നമസ്കാരം മാഡം. ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സ്കൾപ്ചേഴ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചല്ലോ. ഈ ഞാൻ ഒന്നിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇപ്പം അമേരിക്കകളിലൊക്കെ ആയാലും ഒരുപാട് ഇന്ത്യൻ പ്രസിഡൻറ്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ്മാരുടെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ കാലത്തും. റിമംബർ ചെയ്യാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഒരു വലിയ സ്കൾപ്ചർ ഉണ്ടാക്കിയിരുന്നു, വേൾഡ്സ് ലാർജസ്റ്റ് പ്രതിമ, ഞാൻ ഉദ്ദേശിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം ലോകത്തിന് മുന്നിൽ ഇന്ത്യയ്ക്ക് ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണോ,
അതോ വരും തലമുറയെല്ലാം ആ ഇതിഹാസത്തെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഓർത്തിരിക്കാനുള്ള ലക്ഷ്യം വെച്ചാണോ? ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് കോമ്പറ്റീഷനാണോ അതോ ആൾക്കാരെ മേക്ക് പീപ്പിൾ അവെയർ അബൌട്ട് വാട്ട്സ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഈസ്? മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ കവിതയ്ക്ക് തരാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് വി ക്യാൻ ആസ്ക് ഇറ്റ് ഓപ്പൺലി, നോ പ്രോബ്ലം. നരേന്ദ്രമോദിയുടെ സർക്കാർ, ബി ജെ പി സർക്കാർ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഇത്രയും വലിയൊരു പ്രതിമ നിർമ്മിക്കുന്നത് നമ്മൾ അജന്ത, എല്ലോറ, കാഞ്ചീപുരം, മധുര, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, അങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രം, അങ്ങനെ നമ്മൾ ഏത് വലിപ്പമുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വിഹാരങ്ങൾ, സാഞ്ചി, സാരനാഥ്, ഇത്തരത്തിലുള്ള ഏത് മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എടുപ്പുകളെ നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് വേണം പറയാൻ. അതിന് കാരണം, ഞാനിത് ബി ജെ പിയുടെ ഹൈന്ദവ അജണ്ടയെ ഞാൻ പിന്തുണയ്ക്കുകയല്ല, കാരണം മോണുമെൻറ്റാലിറ്റി, സ്പെക്ടാക്കുലർനെസ് അല്ലെങ്കിൽ സ്പെക്ടാക്കുലാരിറ്റി, വലുപ്പം എന്ന് പറയുന്നത് എപ്പോഴും ആകർഷിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പള്ളികളൊക്കെ ഇത്രയും വലുതായിരിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഇത്രയും വലുതായിരിക്കുന്നത്? മനുഷ്യൻ എത്ര നിസാരനാണ്, ചെറുതാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതേസമയം കേരളീയൻ്റെ പ്രാഥമികമായ വാസ്തുവിദ്യയിൽ എല്ലാം കുനിഞ്ഞ് അകത്തേക്ക് കയറുന്നതാണ്, എല്ലാ പ്രാകൃത മനുഷ്യരുടെയും കുനിഞ്ഞ് കയറുന്നതാണ്, കാരണം വിനയത്തോടുകൂടി കയറുന്നതാണ് എന്നാണ് വെപ്പ്. പക്ഷെ വലുപ്പം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അവിടേക്ക് ബഹുമാനം, നിങ്ങൾക്കറിയാമോ, കിങ് ഫിഷർ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു, പൊളിഞ്ഞുപോയി. അദ്ദേഹം നമ്മുടെ പൈസയും കൊണ്ടങ്ങ് പോയി, വിജയ് മല്ലയ്യ. അദ്ദേഹം വലിയ വലിയ പാർട്ടികൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നടത്തുമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ വിളിക്കും എന്തെങ്കിലും കാരണം കൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഏത് കാറിൽ നിന്നിറങ്ങിയാലും നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന നല്ല കോട്ടും സൂട്ടുമൊക്കെ ഇട്ട പെൺകുട്ടികളും ആൺകുട്ടികളും, നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടികൾ, ചുവന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടികളും ആൺകുട്ടികളും 6.5 പൊക്കമുള്ളവരാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ ഒരു പൊക്കത്തിൻ്റെ ഒരു രീതി, ഒരു 5-7, 5-8 നിൽക്കുന്നതാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളിനി ഏത് കൊലകൊമ്പനായിരുന്നാലും വിജയമല്ലയുടെ സ്റ്റാഫിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ചെറിയ കക്ഷിയാണ് എന്ന് നിങ്ങളെ തോന്നിപ്പിക്കും. അജിത്ത് ഒരു ദിവസം എന്നോട് അത് ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നു ചോദിച്ച പോലെ, എന്തിനാണ് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ ഒരു 10-18 വാഹനങ്ങൾ പിന്നാലെ ഓടുന്നത്? നമ്മൾ പോകുമ്പോഴൊന്നും ഓടുന്നില്ലല്ലോ, നമ്മൾ പോകുമ്പോഴൊന്നും ആംബുലൻസ് പോകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? വൺ തിങ് ഓഫ് കോഴ്സ് ദേ ആർ ഹോൾഡിങ് എ ഹയർ പോസ്റ്റ്, ദേർ ലൈഫ്സ് ആർ പ്രഷ്യസ്, ഫൈൻ, അത് നമുക്കറിയാം. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ. പക്ഷേ അത് അവർ കൈയാളുന്ന ആ അധികാര ശക്തിയെ, അതിനൊരു ഓറ ലഭിക്കണമെങ്കിൽ തീർച്ചയായും വലിപ്പവും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടാകണം. അതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ കാര്യം. അതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അങ്ങനെ ഉണ്ടാക്കിയത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നെഹ്റുവിൻ്റെ പ്രതിമയ്ക്ക് 18 പൊക്കമേ ഉള്ളത് കോൺഗ്രസിൻ്റെ ഒരു ഒരു വിനീതത്വം ആണ് എന്ന് ഞാൻ പറയില്ല. അതിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടങ്ങൾ നമ്മൾ പൊതുവെ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കാൻ കിട്ടുക നമുക്ക്. ഒന്നിലോ ആ ഇടത്തിൻ്റെ കാണിയായിട്ട്, അല്ലെങ്കിൽ ആ ഇടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ആളായിട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരാളായിട്ട്, രണ്ട് രീതിയിലാണ് സ്വതവേ അത് വരിക. അപ്പോൾ ഐക്കോണിക്, ഇതിലൊരു ഒരു ബിംബപരത ഉണ്ട്. ഈ ബിംബപരത, ഇതിനെ ഒരു ട്രഡീഷണൽ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിലെ ബിംബപരതയായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ട്രഡീഷണൽ ആർട്ടിൽ നമ്മൾ കാണുന്നത് ഒരു രാജാവിൻ്റെ പാലസ്, അദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക, ഭക്തി, വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ ഒക്കെ ആരാധകനും ഭക്തനും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജത്വം ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ ബാക്കിയാണ് ഇത്. ഇത്തരത്തിലുള്ള ബിംബങ്ങളിൽ സംസാരിക്കുക, ഐക്കൺസിൽ സംസാരിക്കുന്ന ഭരണാധികാരിയെ കണ്ടാൽ അയാൾ മോഡേൺ അല്ല എന്നെങ്കിലും നമ്മൾ ചുരുങ്ങിയത് മനസ്സിലാക്കണം. കാരണം അയാൾ ഡെമോക്രാറ്റിക് അല്ല, അയാൾ ആധുനികനുമല്ല. കാരണം ആധുനികന് എന്നിട്ട് വേണ്ടേ പോസ്റ്റ് മോഡേണും കണ്ടംപററി ഒക്കെ ആവാനായിട്ട്,
നമ്മുടെ പ്രധാനമന്ത്രി ആധുനികൻ പോലും അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഗവർണൻസിന് അങ്ങനെ ആവാൻ സാധിക്കുന്നില്ല. കാരണം ജനങ്ങളെ പരിഗണിച്ച് കാണിയായിട്ട് നിർത്തുന്നതിന് പകരം പങ്കാളിയാക്കുന്ന ഒരു സമീപനം തന്നെ ഇല്ലാത്ത ഒരു ഗവർണൻസ് ഉള്ളിടത്താണ് ഇത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. ബുർജ് ഖലീഫ തെറ്റ് എന്നിപ്പോൾ നമ്മൾ തെറ്റാന്ന് പറഞ്ഞാലും അത് നടന്നിരിക്കും. കാരണം ഇതൊന്നും പറയാനുള്ള അവകാശമോ ധനമോ നിങ്ങൾക്കില്ല. അതിനു പറ്റിയ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ സംഘർഷ ബലവും സമ്മർദ്ദ ബലവും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മൾ. എന്നിട്ടിരുന്ന് നിങ്ങൾ എന്ത് നാണമില്ലേ വിമർശിക്കാൻ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. കാരണം പൊതുമണ്ഡലം എന്ന് പറയുന്നത് നീതിയുടെ ചോദ്യമാണ്. നീതി വേണമെന്ന് തോന്നുമ്പോഴേ പൊതുവിടം വേണ്ടു. നീതി വേണ്ട എന്ന് തോന്നിയ പിന്നെ എന്താണ് പൊതുവിടം? ചില സ്ത്രീകൾ പറയാറുണ്ട്, എനിക്ക് വീട്ടിലിരിക്കണതാ ഇഷ്ടം, എനിക്ക് എന്തൊരു സുഖാന്നറിയോ, എൻ്റെ ഇഷ്ടമാണ് അത്, എനിക്ക് എങ്ങടും പോകാൻ ഇഷ്ടമല്ല, പോകണമെങ്കിൽ എൻ്റെ ആളെ എൻ്റെ കൂടെ വേണം എന്നൊക്കെ പറയും. നല്ല സ്ത്രീകളാണ്, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ പൊതുവിടം വേണമെന്ന് തോന്നുന്ന നീതിയുടെ ബോധത്തിലേക്ക് കടക്കണമെങ്കിൽ ലോകത്ത് ഈ ലോകം എന്ന് പറയുന്ന വലിപ്പത്തിനെ സെൻസ് ചെയ്യെങ്കിലും ചെയ്യുമ്പോഴാണ് അയ്യോ ഞാൻ എത്ര ചെറുതെന്ന് തോന്നുന്നത്, ഞാൻ എന്തിലേക്കൊക്കെ ഇടകലരണം എന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പരിവർത്തിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് തോന്നുമ്പോഴാണ്. പകരം അവനവനിൽ ഒതുങ്ങിയിരുന്നാലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിലൊരു ആധുനികത കുറവ് തന്നെയുണ്ട്. നമ്മൾ മാത്രം ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ചോദ്യം തന്നെ വേണമെന്നില്ല, നിരീക്ഷണങ്ങളാകാം. അജിത് സാറിനോടാണ് ചോദ്യം. ആർട്ടീരിയ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ്. ആർട്ടീരിയ പ്രോജക്റ്റ് ഇപ്പം കുറച്ച് മുന്നേക്കെ കനവുക്കുന്ന കണ്ടവർക്കറിയാം. അതിന് വേറൊരു ക്യാരക്ടർ ആയിരുന്നു ആ കോമ്പൗണ്ട് വാളിന്. കേൾക്കാമോ പറയുന്നത്? ആർട്ടീരിയ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് ചോദ്യം. കുറേ കാലം മുന്നേ വരെ ഈ ആർട്ടീരിയ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ കോമ്പൗണ്ട് വാൾസിനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബിൽഡിങ്ങിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റാണ്. അപ്പം ഞാൻ ഒരു കോമ്പൗണ്ട് വാളിനെ ബിൽഡിങ്ങിൻ്റെ ഒരു 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 കണക്റ്റിംഗ് എലിമെൻ്റായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചിട്ടാണ് ആർട്ടീരിയ പോലെ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. ഞാനതിനെ നെഗറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യല്ല, പക്ഷേ ഈ ഒരു ആസ്പെക്റ്റിൽ അതിൽ ഞാനൊരു എനിക്ക് എൻ്റെതായ ഒരു നെഗറ്റീവ് അഭിപ്രായമുണ്ട് ഈ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ. രണ്ടാമത്, ഇപ്പം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ മതിൽ നോക്കിയാൽ അവിടെ പല പല ആർട്ടിസ്റ്റ് ചെയ്ത വർക്കുകളുണ്ട്. അതിൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വർക്കുകൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ആ ഒരു സ്പേസിനെ ഈ പല പല ആർട്ടിസ്റ്റുകളുടെ വർക്ക് എന്ത് എങ്ങനെയാണ് അതൊന്ന് കണക്ട് ചെയ്യുക? ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു പൊതു ഇടമായിട്ട് കാണുന്നത് മാനവീയം വീതിയാണ്. ഇപ്പം മാനവീയം വീതിയിലേക്ക് പൊതു ഇടങ്ങളെ ശരിക്കും പബ്ലിക്കുകളിൽ നിന്ന് അകന്നാണോ പോകുന്നതെന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ സാധാരണക്കാരിൽ നിന്നിട്ട് മാനവീയം വീതിയിൽ വൈകിട്ടായിക്കഴിഞ്ഞാൽ ആ മാനവീയം വീതിയുടെ ക്യാരക്ടർ തന്നെ മാറ്റമാണ്. രാവിലെ ഞാൻ അതുവഴി നടക്കാൻ പോകുമ്പോൾ ഞാൻ കാണുന്ന ബിയർ കുപ്പികളും സിറിഞ്ചുകളുമാണ്. അപ്പോൾ ഒരു ലേഡീസ് എങ്ങനെയാണ് ഈ സ്പേസിൽ കൂടെ സേഫായിട്ട് നടന്നു പോവുക? അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ പൊതു ഇടങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം. ആദ്യത്തെ ചോദ്യം ഈ ഒരു സ്ട്രക്ചറിലുള്ള ക്യാരക്ടറിനെ കുറിച്ചാണ്. അത് തീർച്ചയായിട്ടും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടീരിയ പ്രോജക്റ്റ് അല്ല, നമ്മൾ ലോകത്ത് എവിടെ ഇത്തരത്തിലുള്ള പബ്ലിക് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുവര് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ പബ്ലിക് സ്പേസ് എന്ന് നമ്മൾ കരുതുന്നെങ്കിലും അങ്ങനെ ഒരു പബ്ലിക് സ്പേസ് ഒന്നും ഇല്ല വാസ്തവത്തിൽ, പ്രത്യേകിച്ചും പെയിൻറ്റിങ് ചെയ്യാൻ. ഇപ്പോൾ കനകക്കുന്നിൻ്റെ വാള് പബ്ലിക് സ്പേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദിസ് ഈസ് അണ്ടർ ദി കസ്റ്റഡി ഓഫ് ദി ടൂറിസം. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുവര് അവരുടെ കസ്റ്റഡിയിലാണ്. മറ്റു പലതും ഇപ്പോൾ കെൽട്രോണിൻ്റെ ചുവരാണ്. അപ്പോൾ ഇത് പബ്ലിക് സ്പേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തന്നെ ഞങ്ങൾ ആദ്യം
നേരത്തെ പറഞ്ഞ ആ പ്രോജക്റ്റുകൾ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആദ്യം റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൊടുക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹമല്ല, അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അതിന് ചുറ്റും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പെർ ഇയർ അവർക്ക് ഒരു 500,000 രൂപയോളം വരുമാനം കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ തരുന്നുണ്ട്, എന്താണ് ഗുണം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു മറുപടി എന്ന് പറയുന്നത്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു കച്ചവടമാണ് മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കലയെ ആളുകൾ കാണിക്കുന്നതിനൊരു താല്പര്യം തോന്നുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അത് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു ബാർഗെയിനിങ് എലിമെൻ്റ് ഉണ്ട്. ചില ആളുകൾ റിട്ടെയിൻ ചെയ്യും, ചില ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റിന് കൊടുക്കും. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എൻറ്റയർലി പോലീസ് അസോസിയേഷൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അത് വലിയ വരുമാനം അവർക്കുണ്ടായിരുന്നതാണ്. പക്ഷേ അതിൻ്റെ മേജർ റോള് ഞങ്ങൾ KGSൻ്റെ ഒരു വർക്ക് അവിടെ ചെയ്യാൻ പറ്റി. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അദ്ദേഹം മരിക്കുന്ന ദിവസമാണ് വാസ്തവത്തിൽ നമ്മൾ അൺവീല് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ അത് ഡിസ്കാർഡ് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വേണ്ട, നിങ്ങൾ നേരത്തെ പോയിട്ടുള്ളവർ അറിയാൻ പറ്റും, ലൈറ്റ് ബോക്സുകൾ എൻറ്റയർ സ്ഥലത്തും വെച്ചിരുന്നു. അത് മുഴുവൻ മാറ്റിയിട്ട് ഒത്തിരി ചിത്രകാരികൾ ചിത്രകാരന്മാരും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ചലഞ്ചിങ് ആണ്. ചില കെട്ടിടങ്ങളിൽ അവർ സമ്മതിക്കാം, സമ്മതിക്കാതിരിക്കാം. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ഒരു റിജിഡായിട്ടുള്ള എന്തെങ്കിലും ഒരു നിയമം അപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അതിലാരെങ്കിലും തരികയാണെങ്കിൽ അവിടെ നിന്ന് വരയ്ക്കുക, കെട്ടിടം തന്നാൽ വരയ്ക്കുക. ഇപ്പോൾ 2014 ഡൽഹിയിലെ കമ്മീഷണർ, ഡൽഹിയുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു 200-ന് അടുത്ത് അടിപ്പൊക്കമുള്ള ലാർജസ്റ്റ് പോർട്രേറ്റ് ഓഫ് ഗാന്ധി ചെയ്തിട്ടുണ്ട്. ഒരു ജർമ്മൻ ആർട്ടിസ്റ്റും ഒരു ഹെൻറിക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ആർട്ടിസ്റ്റും ഒരു അൻപു വർക്കി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റും കൂടെ ചേർന്നാണ് അത് ചെയ്തിട്ടുള്ളത്. അതാണ് വളരെ മേജറായിട്ടുള്ള ഒരു വർക്കാണ്. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. അവർ ആ ഡിസിഷൻ ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുക്കാൻ തന്നെ ഒരു മാസത്തെ അധ്വാനമായിരുന്നു അതിനകത്ത്. അത് സമ്മതിക്കത്തില്ല. അപ്പോൾ അത് ചോയ്സസ്സാണ്. പിന്നെ നമ്മൾ നോക്കുക, നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്ന നൈൽ നദീതട സംസ്കാരം എവിടെ പോയി? ഹരപ്പൻ സംസ്കാരം എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പലതും വരികയും മറയുകയും അതിൻ്റെ പുറത്ത് മനുഷ്യൻ നിർമ്മിക്കുകയും, നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അടിയിൽ എത്രയോ ശവങ്ങളുണ്ടാകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ താമസിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ കൃത്യമായൊരു കാര്യത്തിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നെനിക്കൊരു സംശയമാണ്. രണ്ടാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ ആർട്ടിസ്റ്റിൻ്റെ സെലക്ഷനെ കുറിച്ചാണ്. അതൊരു ക്യൂറേറ്റഡ് പ്രോജക്റ്റാണ്. ആർട്ടിസ്റ്റുകളിൽ നിന്ന് വർക്കുകൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അവരുടെ വർക്കിൻ്റെ സൈസിനും ഒക്കെ യോഗ്യമായ രീതിയിലുള്ള സ്പേസസ് നെഗോഷിയേറ്റ് ചെയ്ത് അനുവദിക്കുന്നു. തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പണൻറ്റും ക്യൂറേറ്റ് ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒറ്റ കാര്യമാണ്, ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ആലോചിച്ചത്. ഒന്ന്, ഒരു പബ്ലിക് സ്പേസ് എന്നുള്ള രീതിയിൽ അതിനകത്ത് ന്യൂഡിറ്റി, ഇറോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ് ആസ് സച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലുള്ള പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള ഫിഗേഴ്സ് പാടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ പട്ടേലിൻ്റെ പ്രതിമ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വേറൊരു ഗവൺമെൻറ് വരണമെങ്കിൽ അതിനേക്കാളും 1 ഇഞ്ച് പൊക്കത്തിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ പ്രതിമ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണ്ട എന്നുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ഒഴിവാക്കി. സ്വതന്ത്രമായിട്ട് കലാകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ആയതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള സാമ്യത നമുക്കുണ്ടാക്കുവാൻ പാടാണ്. പിന്നെ ഫ്രഷായിട്ടുള്ള പ്രോജക്റ്റാണ്. ആർക്കും എക്സ്പീരിയൻസ്, കേരളത്തിലുള്ള ആർക്കും ഇത്തരത്തിലൊരു പ്രോജക്റ്റ്, ഈ ആർട്ടീരിയ വരുന്നവരെ ആർക്കും അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ എക്സ്പെരിമെൻ്റൽ ആയിരുന്നു, ഫുള്ളി സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു നെക്സ്റ്റ് ടൈമിലേക്ക് വരുമ്പം കുറേ കൂടി നമ്മുടെ എല്ലാവരുടെയും താല്പര്യത്തിലുള്ള ഒരു രീതിയിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തെ ചോദ്യം മാനവീയത്തെക്കുറിച്ചാണ്. അത് എൻ്റെ ഒരു ഉത്തരം, ഈ ബിയർ കുപ്പികളും സിറിഞ്ചും ഇതൊക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്, എവിടെയെങ്കിലും ഇടണ്ടേ? അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇടണമെന്ന് പറയുകയല്ല. അല്ല, ഈ തർക്കമേ, ഈ തർക്കം, കാരണം 10:55 ഇനി നമുക്ക് 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ട്രിവാൻഡ്രം ഇസ് എ ഹെറിറ്റേജ് സിറ്റി ബേസിക്കലി. അപ്പോൾ ഈ ആർട്ടീരിയ പ്രോജക്റ്റ്, ഈ ചിത്രവരകൾ എങ്ങനെയാണ് ട്രിവാൻഡ്രത്തെ ഹെറിറ്റേജ് ക്യാരക്ടറിനകത്ത് ഫിറ്റ് ആവുന്നത്? അതേ അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്, അപ്പം ഈ ആർട്ടീരിയ പ്രോജക്റ്റിൽ ഉള്ള വരകൾ എങ്ങനെയാണ് ആ ഒരു ഹെറിറ്റേജ് ക്യാരക്ടറിനകത്ത് ഫിറ്റ് ആവുന്നത്? അതോ ഇനി 50 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത പെട്ടെന്ന് ഉത്തരം പറയാം. ഹെറിറ്റേജ് എന്ന് നമ്മൾ പറയുന്നത് ചേഞ്ചിങ് ആണ്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഹെറിറ്റേജും ഇല്ല.
ഹെറിറ്റേജ് നമ്മൾ ഷിഫ്റ്റ് ഇപ്പോൾ ആർക്കിടെക്ചർ നോക്കിയാലും നമുക്കറിയാം ഇന്ന് ലോകത്തുള്ള കണ്ടംപററി ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൽ അതിനു മുമ്പ് നിലനിന്ന ആർക്കിടെക്ചറുമായിട്ട് ബന്ധമില്ല. കേരളത്തിലെ ആർക്കിടെക്ചർ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഉഡുമായി ബേസ് ചെയ്തുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ആധുനിക നിർമ്മാണങ്ങളൊന്നും അതിൻ്റെ ഡിസൈനാകട്ടെ അതിൻ്റെ വിഷ്വൽ എസ്തെറ്റിക്സ് ആകട്ടെ മെറ്റീരിയൽ ആകട്ടെ ഒന്നുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇങ്ങനെ ഇന്നൊവേറ്റീവായിട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റ സംഗതിയുള്ളൂ, ഹെറിറ്റേജ് ഇസ് നോട്ട് അബൌട്ട് പാസ്റ്റ്, ഇറ്റ് ഇസ് അബൌട്ട് ദ പ്രസൻറ്റ് ഇൻ ദ പാസ്റ്റ്. സോ ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് ദ പ്രസൻറ്റ് ഇൻ ദ പ്രസൻറ്റ്. ഈ പാസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ആരോ ഉണ്ടാക്കി വെച്ചതിൻ്റെ റെപ്പറ്റീഷൻ അല്ല ഹെറിറ്റേജ്. അതിൻ്റെ പ്രിസർവേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള മനുഷ്യ സംസ്കാരത്തിൻ്റെ ഇന്നത്തെ പ്രസൻറ്റിന് മനസ്സിലാക്കാവുന്ന അനവധി ഘടകങ്ങൾ ആ പാസ്റ്റിൽ ഉള്ളതിൻ്റെ പേരിലാണ്, ആ പ്രസൻറ്റിൻ്റെ പേരിലാണ് ആ പാസ്റ്റിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അല്ലാതെ പ്രിസർവ് ചെയ്യേണ്ട കാര്യം എന്താണ് വരുന്നത്? അത് ഈ നല്ലൊരു സംവാദത്തോടുകൂടി നമ്മൾ തീർക്കുകയാണ്. തീരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. തിരുവനന്തപുരത്ത് പാളയം പള്ളി ചുവന്ന നിറമുള്ളതായിരുന്നു, അതൊരു ദിവസം വെളുത്തു. വെളുത്തപ്പോൾ വലിയ ഇതുപോലെ ചർച്ചയുണ്ടായി. ഒടുവിൽ എത്തിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലാ ലോകത്തെ പള്ളികളിലെല്ലാം ആ സ്വഭാവമുള്ള പള്ളികൾക്കെല്ലാം വെളുത്ത നിറമായിരുന്നു. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും ഈ ചുടുകട്ട വരച്ചിരിക്കുന്ന ചുവന്ന നിറമുണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ വളരെ ക്വിക്കിയായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു ചുടുകട്ടയ്ക്ക് ഒരു രൂപ വെച്ച് കോൺട്രാക്ടർക്ക് ഈ പെയിൻറ്റിങ് കോൺട്രാക്ടർക്ക് കിട്ടുമായിരുന്നു, അതുകൊണ്ടാണ് ഈ ചുടുകട്ടകളെ പോലെ വരച്ച് വയ്ക്കുന്നത്, ചുടുകട്ടയല്ല ഒരു കെട്ടിടത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യങ്ങളാണ്, ഹെറിറ്റേജുകളാണ് നമുക്കുള്ളത്. പുതിയ പൊതു ഇടങ്ങളിലേക്ക് പുതിയ കലകൾ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പങ്കെടുത്തവർക്കും കവിതയ്ക്കും അജിത്തിനും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നമസ്കാരം.